ലോകത്തിലെ സകല മനുഷ്യന്റെയും പാപം ചുമത്തപ്പെട്ട വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു സകല മനുഷ്യന്റെയും പാപത്തിന്റെ ശിക്ഷ, നരകത്തിൽ മനുഷ്യൻ അനുഭവിക്കേണ്ട എല്ലാ ക്രോധകലശവും സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ അന്ന് രാത്രി യേശു ക്രിസ്തു അറസ്റ്റ് ചെയ്യപ്പെട്ടു. മഞ്ഞുള്ള രാത്രിയിൽ യേശു ക്രിസ്തുവിനെ അവർ ചങ്ങല വെച്ച് വലിച്ചിറക്കിയുണ്ടായി. റോമൻ പട്ടാളവും യഹൂദ മതസേവകരും ചേർന്ന് യേശു ക്രിസ്തുവിനെ വലിച്ചിണച്ചു കൊണ്ടുപോയി. ഒരു രാത്രി മുഴുവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ മഞ്ഞത്ത് നിർത്തുകയുണ്ടായി, മാറി മാറി വിസ്തരിക്കുകയുണ്ടായി. പ്രഭാതത്തിൽ റോമൻ പട്ടാളക്കാരും മതസേവകരും ചേർന്ന് റോമൻ കൊളോസിയമായ അല്ലെങ്കിൽ പീലാത്തോസിന്റെ മുമ്പിലേക്ക് യേശു ക്രിസ്തുവിനെ കൊണ്ടുപോകുകയുണ്ടായി. ആ കൽത്തളത്തിന്റെ അകത്തേക്ക് അവിടെ കയറിയ ഒരു കുറ്റവാളി പോലും തിരിച്ചു വന്നിട്ടില്ല. അവിടുത്തെ പ്രഹരം എങ്ങനെയാണ് അങ്ങോട്ട് കയറ്റ് വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ കൽത്തൂണിലേക്ക് ചേർത്ത് പിടിച്ച് ബന്ധിക്കുകയുണ്ടായി. ചൂണ്ടക്കൊളുത്തുകളും അസ്ഥി കഷ്ണങ്ങളും ഈയക്കട്ടകളും ചേർത്ത് പിടഞ്ഞ് ചാട്ടവാറുകൊണ്ട് യേശു ക്രിസ്തുവിനെ അടിക്കുമ്പോൾ വയറ് പിളർന്ന് കുടൽ പുറത്തു വരാതിരിക്കാനിലേക്ക് ചേർത്ത് കെട്ടുകയുണ്ടായി. എന്നിട്ട് പട്ടാളക്കാരൻ യേശു ക്രിസ്തുവിന്റെ ചുമലിലേക്ക് ഈ ചാട്ടവാറുകൊണ്ട് ആഞ്ഞടിച്ചതിന് ശേഷം ഒരു സെക്കൻഡ് നിർത്തി വലിച്ചെടുക്കുമ്പോൾ അടർന്നു വീണ മാംസ കഷ്ണങ്ങൾ ഉണ്ടല്ലോ, നമ്മുടെ എല്ലാവരുടെയും പാപം ദൈവം ചുമത്തിയപ്പോൾ ദൈവപുത്രൻ അടിയേറ്റു, വേദന സഹിച്ചു, അതിക്രമം ചുമന്നു എന്നാണ്. നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവന്റെ മേലിട്ടു. അടിയേറ്റു, ഓരോ അടിയേൽക്കുമ്പോഴും പിളർന്ന് ഒഴുകുന്ന പിളർന്നു പോകുന്ന മാംസക്കഷ്ണത്തിലൂടെ തെറിച്ചു വീഴുന്ന ചോര, ആ കൽത്തളമുണ്ടല്ലോ, ചോര പ്രളയമായി. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ചോര ഒലിച്ചിറങ്ങുവാനായിട്ട് തുടങ്ങി. യേശു ക്രിസ്തുവിനെ കെട്ടഴിച്ച് അവർ വിട്ടപ്പോൾ വാടിയ തകരത്താള് പോലെ ദൈവപുത്രൻ താഴെ വീഴുകയുണ്ടായി. ഇസ്രായേലിന്റെ മരിക്കാടുകളിൽ നിന്ന് പറിച്ചെടുത്ത് ഒരുതരം മുള്ളുണ്ടല്ലോ, 6 ഇഞ്ച് നീളം വരുന്ന മുള്ളുകൾ കൊണ്ട് മെടഞ്ഞ കിരീടം, അത് അവന്റെ തലയിൽ വെച്ച് കോലുകൊണ്ട് ആഞ്ഞടിച്ചപ്പോൾ തലത്തോടും തോലും പിളർന്ന് ആഞ്ഞു കയറിയപ്പോൾ ചീറ്റിത്തെറിച്ച രക്തം ചുവന്ന ചോര, ദൈവപുത്രന്റെ ചോര, അതാണ് പുണ്യാക രക്തം. ആ രക്തം അവിടെ ചീറ്റിത്തെറിക്കുകയുണ്ടായി. അഖില മാനവരാശിയുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി ദൈവപുത്രൻ ചൊരിഞ്ഞ രക്തം അവന്റെ തലയിലൂടെ ഒഴുകിയുണ്ടായി. ഇസ്രായേലിന്റെ മരുക്കാടുകളിൽ നിന്ന് വെട്ടിയെടുത്ത തടി ആപ്പ് വെച്ച് കീറി ക്രോസാക്കി കെട്ടി. ചിന്തേരി തള്ളി പോളീഷ് ചെയ്യാത്ത, അല്ലയോ മതങ്ങളെ, നിങ്ങൾ വഴികേള വെച്ചിരിക്കുന്ന പൊന്നുകൊണ്ടുള്ള വെള്ളി കൊണ്ടുള്ള കുരിശല്ല യേശു ക്രിസ്തു ചുമന്നത്. ആരികൾ നിറഞ്ഞ ആ മരത്തടി അവന്റെ മുതുകിൽ വെച്ചു കൊടുത്തപ്പോൾ വേദന കൊണ്ട് അവൻ പുളയുകയുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിനുമൊക്കെയുണ്ടായി, വലിച്ചിണച്ചു കൊണ്ടുപോകുകയുണ്ടായി, കാൽവറിയുടെ മലമുകളിൽ എത്തുകയുണ്ടായി. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച പടച്ച സൗന്ദര്യ സമ്പൂർണനായ യേശു ക്രിസ്തുവിന്റെ കൈയുണ്ടല്ലോ, ആ കൈ കർത്താവായ യേശു ക്രിസ്തു നമ്മയോർത്ത് വിരിച്ചു കൊടുക്കുകയുണ്ടായി. 1.5 അടി നീളം വരുന്ന കമ്പിക്കഷണം അടിച്ച് ചടവരുത്തുകയുണ്ടായി. ഒരു ശവശരീരം തൂങ്ങിക്കിടക്കണം, ആ ആണിയുണ്ടല്ലോ യേശു ക്രിസ്തുവിന്റെ കൈവള്ളയിലേക്ക് വെച്ചിട്ട പട്ടാളക്കാരൻ ചുറ്റിക കൊണ്ടാഞ്ഞടിക്കുകയുണ്ടായി. രക്തം ചീറ്റി 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 തെറിക്കുകയുണ്ടായി. പാപത്തിന് വേണ്ടി ദൈവപുത്രൻ ചൊരിഞ്ഞ തിരുരക്തം, പുണ്യാഹ രക്തം. ലോകത്തിൽ ഇതിന് തത്തുല്യമായിട്ടുള്ള രക്തമില്ല, വസ്തുവില്ല. പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തു ചൊരിഞ്ഞ രക്തം ആ ക്രൂശവർ ഉയർത്തുകയുണ്ടായി. ആറയിൽ വെട്ടിയ കുഴിയിലേക്ക് ആ ക്രൂശ് എടുത്തിടുകയുണ്ടായി. അസ്ഥികളോ അസ്ഥികളോട് ബന്ധപ്പെട്ട് യേശു ക്രിസ്തു നിലവിളിക്കുകയുണ്ടായി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? സഹോദരി സഹോദരന്മാരെ, ദൈവം പുത്രനെ കൈവിട്ടപ്പോൾ നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ സ്വർഗത്തിലെ പിതാവ് കൈനീട്ടുകയുണ്ടായി. പുത്രനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മെ സ്നേഹിച്ച സ്വർഗത്തിന്റെ ദൈവം ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് അവിടെ ഉയർത്തി. ക്രൂശിലൂടെ ഒഴുകി 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 താഴെ വന്ന് പരന്ന തളം കെട്ടിയ യേശു ക്രിസ്തുവിന്റെ രക്തം അഖില മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, മനുഷ്യന് അറിവ് കൊടുക്കുവാൻ വേണ്ടി, മനുഷ്യന് സുബോധം കൊടുക്കുവാൻ വേണ്ടി, മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് ദൈവപുത്രൻ ഒഴുക്കിയ ക്രൂശിലെ രക്തം നിങ്ങളുടെ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ഇതാ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ഉയർത്തപ്പെട്ടു. ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിന്റെ ശവശരീരം അവൻ താഴെയിറക്കി. സുഗന്ധ ദ്രവ്യങ്ങൾ ചേർത്തു. യേശു ക്രിസ്തുവിന്റെ ശരീരം പൊതിഞ്ഞു കെട്ടി ഒരു പുതിയ കല്ലറയിലേക്ക് യേശു ക്രിസ്തുവിന്റെ ശരീരം കൊണ്ടുവയ്ക്കുക. അല്ലയോ പ്രിയ സഹോദരി സഹോദരന്മാരെ, 1 ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 3-ാം നാൾ പ്രഭാതത്തിൽ യഥാർത്ഥത്തിൽ സൂര്യനുദിച്ച് ഭൂമിക്ക് മുത്തം കൊടുക്കുന്ന ബ്രഹ്മ മുഹൂർത്തത്തിൽ
കല്ലറയുടെ കവാടബന്ധിത ശിലാഖണ്ഡമായിരുന്ന പൗണ്ട് കണക്കിന് തൂക്കം വരുന്ന കരിങ്കൽ റോളിനെ തകർത്തുകൊണ്ട് വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു പാപത്തെയും മരണത്തെയും സാത്താനെയും പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തി. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതാണ് പൗലോസ് പറഞ്ഞത്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഇനി ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ധനവാന്മാരെ, ദരിദ്രന്മാരെ, വിദ്യാസമ്പന്നരെ, വിദ്യാവിഹീനരെ, ആരുമായിക്കൊള്ളട്ടെ, ലോകത്തിലേത് ജനവിഭാഗമായിക്കൊള്ളട്ടെ, നീ ആരെന്ന ചോദ്യമില്ല. ഈ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു മുഖാന്തരം പാപമോചനം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ നിന്നെയും ന്യായം വിധിക്കുമെന്നുള്ളതിന്റെ ഉറപ്പാണ് ഈ തുറന്ന കല്ലറ.